ഐസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മുടെ ഈ ഫുട്ബോളിനകത്ത് പുതിയ നോട്ടിഫിക്കേഷൻ കേരള കോണാമി ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ 3.2.0 എന്ന് പറഞ്ഞ അപ്ഡേറ്റിൻ്റെ ബേസ് ആയിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സീസൺ 3 അപ്ഡേറ്റിംഗ് കേരളൊക്കെ ഡിസംബറിൽ എന്തായാലും വരും. അപ്പോൾ അവർ ആ വെബ്സൈറ്റിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് റിലീസ്ഡ് ഇൻ ഡിസംബർ, അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് ഒരു ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ഡിസംബറിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീസൺ തീരാൻ പോകുന്നത് ഡിസംബർ 7 അതൊരു വേഴാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റിലായിരിക്കും മിക്കവാറും ഈ ഒരു അപ്ഡേറ്റും കേരളൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അതാണ് ഒരു ഡേറ്റ് പറയാനുള്ള അപ്ഡേറ്റിൻ്റെയൊക്കെ. ആ ഡേറ്റ് ഒന്ന് അത് പറഞ്ഞിട്ടൊന്നുമില്ല ഡിസംബർ എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും സീസൺ തീരുന്നത് ഡിസംബർ 7 അമ്മ നമുക്ക് ഈ അപ്ഡേറ്റിംഗ് കേരളൊക്കെ പ്രതീക്ഷിക്കുക. ആ ഒരു അപ്ഡേറ്റിൽ എന്തൊക്കെ കൊണ്ടുവരും എന്നുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് കേരളൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു പറയുന്നുണ്ട് വേറെ ഫർദർ ഡീറ്റെയിൽസും ഇനിയിട അല്ലെങ്കിൽ അപ്ഡേറ്റിൻ്റെ ഒപ്പം വേറെ ഡീറ്റെയിൽസും പറയുന്നു. അപ്പോൾ ഇതുകൊണ്ട് തീരണില്ല എന്തെങ്കിലും കേരളൊക്കെ അപ്ഡേറ്റ് ആകായിട്ട് അവർ പറയാൻ പറഞ്ഞ പോലെ. അപ്പോൾ പാക്കിലെ പ്ലേയേഴ്സ് ഗെയിം പ്ലേ ചേഞ്ചസ് ഒക്കെ പോലെ ഒരുപാട് മാറ്റങ്ങൾ എന്തായാലും അപ്ഡേറ്റിൽ വേറെയും വരണതായിരിക്കും. ഇപ്പോൾ നിലവിൽ കറൻറ്റ് ഒരു 3 ചേഞ്ചസ് കേരളൊക്കെ ഒരു ഒഫീഷ്യലി സൈറ്റിലും അല്ലെങ്കിൽ ഗെയിമിൽ നോട്ടിഫിക്കേഷനിലൊക്കെ ആയിട്ട് നമ്മളോട് പറയാനുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിട്ടാണ് പോയിന്റ് എന്ന് പറഞ്ഞ ഇതാണ് ഇൻട്രഡ്യൂസിങ് കോപ്പ് PvP ഇവൻറ്റ് എന്ന് പറഞ്ഞ സംബന്ധിച്ച പ്ലെയർ വേഴ്സ് പ്ലെയർ ആയിട്ട് കളിക്കണ ഒരു ഇവൻറ്റ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കോപ്പ് മോഡ് കേരളൊക്കെ ഇനി തുടങ്ങി ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിരിക്കും. കോപ്പ് മോഡിൻ്റെ ഇവൻറ്റ് ഗെയിമിൽ ആ ഒരു അപ്ഡേറ്റിന് ശേഷം വരണതായിരിക്കും. അപ്പോൾ ഓൾറെഡി നമുക്ക് വന്നേക്കാണ് ലീഗ്സ് റൂമേഴ്സിൻ്റെ ഒരു വീഡിയോയിൽ 2 പറഞ്ഞതാണ് കോപ്പിൻ്റെ എന്തെങ്കിലും ചേഞ്ചസും കേരളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാച്ച് മേക്കിംഗ് എങ്കിലും നമുക്ക് ഗെയിമിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അതെന്തായാലും ഉണ്ടാവുന്ന ഒരു ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പബ്ജിയിലൊക്കെ നമുക്ക് അറിയാം നമ്മളെല്ലാവരും കൂടെ ബാക്കി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടിയിരുന്ന് കളിക്കുന്നതാണ്. അതിൽ വല്ല പവർ ഉടനെ സാധനങ്ങളും കിട്ടണമൊന്നുമില്ല. നമ്മൾ കളിച്ച് കോമ്പറ്റീവ് ആയിട്ട് ഇന്ന റാങ്കിൽ എത്തണം അല്ലെങ്കിൽ ഇങ്ങനെ സ്കിന്നിങ് കേരളിനെ കൊണ്ടാണ് അതിൽ നിന്ന് കളിക്കണേ. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോൾ ലീഗ് അങ്ങനത്തെ സംഭവത്തിലൊന്നുമല്ല, അവർ ജസ്റ്റ് ഇവൻറ്റ്സിൻ്റെ അകത്ത് അത് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഇവൻറ്റിങ് കേരളത്ത് വരും, ആ ഇവൻറ്റിങ് കേരള കംപ്ലീറ്റ് ചെയ്താൽ റിവാർഡ് കിട്ടും. ആ രീതിക്ക് ആയിരിക്കണം അത് ഇൻട്രഡ്യൂസ് ചെയ്യാൻ പോകണത്. അതിനെപ്പറ്റി ഫർദർ ഡീറ്റെയിൽസ് ഇട്ടിട്ടുള്ള ഒരു സെൻറ്റൻസിനകത്ത് ഇവൻറ്റ് അകത്ത് ഈ ഒരു കോപ്പ് മോഡിൻ്റെ പ്ലെയർ അവൈലബിൾ ആയിരിക്കും എന്നാണ് കറൻ്റ് ലീഗ് കൊടുത്തേണേ. പിന്നെ അതെന്ന് പറയാനാണെങ്കിൽ നമുക്ക് ഒറ്റക്കായിട്ട് കളിക്കാം, നമുക്ക് പിന്നെ ഫ്രണ്ട്സും കേരളില്ലാന്നും പറഞ്ഞ് കളിക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരാളായിട്ടായാലും നമുക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവൂ എന്നാണ് വേറെ ആളുകളുടെ കോപ്പായിട്ട്. പിന്നെ അതല്ലാണ്ട് നമുക്ക് നമ്മുടെ ടീം വേണ്ട, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊന്ന് വ്യക്തമായിട്ട് അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരായിട്ട് എന്നാണ് ടീമൊക്കെ ചേർത്താൽ നമുക്ക് ആ ഒരു ഇവൻറ്റിങ് ആളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിച്ചിരിക്കാൻ വരും. അപ്പോൾ ഏറ്റവും നല്ലൊരു ചേഞ്ച് ആയിട്ട് തോന്നി, കാരണം കുറേ നാളായി പ്ലേ വന്നിട്ട് കോപ്പ് മോഡിൻ്റെ ഒരു ബീറ്റ വർഷം കൊണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇവൻറ്റിങ് ആളൊക്കെ എന്തായാലും അടുത്തൊരു അപ്ഡേറ്റ് കൂടി നമ്മുടെ ഗെയിമിന് അവൈലബിൾ ആണെന്നായിരിക്കും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് തന്നെ ആ ഒരു ഇവൻറ്റ് കളിച്ച് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ ഈ കോപ്പ് ഇവൻറ്റ് മോഡി ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നാൽ മാത്രം പോലെ, ആ ഒരു ഇവൻറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലിക്കുള്ള റിവാർഡും കേരളൊക്കെ അതിൽ തന്നെ എന്നാലാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിച്ചിരിക്കുള്ളൂ. പബ്ജിയൊക്കെ പോലെ നമ്മുടെ ഗെയിമിനകത്ത് ഈ ഫുട്ബോളിനകത്ത് കോമ്പറ്റീറ്റീവായിട്ട് കളിക്കണ പ്ലേയേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. എല്ലാ റിവാർഡിന് വേണ്ടി തന്നെയാണ് ഇത് കളിക്കണം. അപ്പോൾ റിവാർഡ് എന്തെങ്കിലും ഉണ്ടായാലാണ് അതൊരു കാര്യമുള്ളൂ. അല്ലെങ്കിൽ കോപ്പ് മോഡ് ഫസ്റ്റ് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നിട്ട് കുറേ നാളെ ഇപ്പോൾ ആളുകൾക്ക് കളിക്കാത്ത പോലെ അതും ആയിപ്പോളൂ. അപ്പോൾ നല്ലിക്ക് ഒരു റിവാർഡ് കേരളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊള്ളാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കോയിനുവിൻ്റ് സാധാരണ രീതിക്ക് കൊണ്ടുവരണം. അതുപോലെ എന്തെങ്കിലും ഒരു കോയിൻസ് അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരുന്ന് കളിച്ച് നമുക്ക് അത് കംപ്ലീറ്റ് ആക്കി എടുക്കാവുന്നൊക്കെയാണ്. അപ്പോൾ എന്നാണ് എന്തെങ്കിലും ഒരു നല്ലൊരു റിവാർഡ് കേരളൊക്കെ അതിനകത്ത് കൊണ്ടുവരാം. പിന്നെ നമുക്കിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പും കേരളൊക്കെ ഉണ്ടെങ്കിൽ ലിങ്ക്സും കേരളൊക്കെ തരാം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആയിട്ട് കളിക്കാനൊക്കെ ഉണ്ട്. ഡിസ്കോഡിലൊക്കെ നമ്മൾ ഇതിനായിട്ട് കുറേ സംഭവം സെറ്റ് ആക്കിയിട്ടാണ്. അപ്പോൾ അവർ അപ്ഡേറ്റ് ഒക്കെ എടുത്ത് അതൊക്കെ ഒന്നുകൂടി ഓക്കെ ആക്കി തരാം. അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സും അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ളവരൊക്കെ ആയിട്ട് ഒരു ഇവൻറ്റ്സും കേരളൊക്കെ എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ വന്നിരുന്നത്. നമ്മൾ ഇവൻറ്റൊക്കെ നമ്മൾ ഒറ്റക്കാണ് അടിച്ചെടുത്തുകൊണ്ടിരുന്നത്. ഈ ഒരു സംഭവം വന്നുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഫ്രണ്ട്സായിട്ടൊക്കെ ആ ഒരു ഇവൻറ്റ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു കീ ആണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഒരു പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ പബ്ജിയിലൊക്കെ ആയാലും സംസാരിക്കുക, ചാറ്റ് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിച്ച് തരാൻ പറ്റും. കോപ്പിലായാലും നേരിട്ട് കളിക്കുമ്പോൾ കളിക്കുമ്പോൾ അറിയിക്കും കമ്മ്യൂണിക്കേഷൻ എന്തോ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സംഭവം കളിച്ച് നല്ലിലേക്ക് കയറാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്നും കൊണ്ടുവരാണ്ട് ജസ്റ്റ് വെറുതെ കണക്ട് കൊണ്ടുവരലാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കളിച്ച് തീർക്കേണ്ടി വരും ഇവൻറ്റിങ് കേരളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ കോപ്പ് ഇവൻറ്റിനെ പറ്റി കറൻറ്റ്ലി പറയാനുള്ളത്. ഈ നെക്സ്റ്റ് പറയാനുള്ളത് ഈ ഫുട്ബോൾ വന്നപ്പോൾ തുടങ്ങി എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ഫീച്ചറാണ് വെച്ചാൽ എല്ലാവർക്കും മെയിനായിട്ട് അടി കിട്ടിയ ഒരു മേഖലയാണ് കോൺട്രാക്ട് റിന്യൂവലിൻ്റെ ആ ഒരു ഇഷ്യൂ കേരളൊക്കെ. നമ്മുടെ ഐക്കോണിക്കൊക്കെ ലെജൻസ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴും കോൺട്രാക്ട് റിന്യൂവൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരും ആ ഒരു കാർഡുകളൊന്നും യൂസ് ചെയ്യാണ്ടായി. അതുകൊണ്ട് തന്നെ അതിനെ ഒരു കുറച്ച് പ്ലേസ് ഒത്തുന്ന ആ ഒരു കാർഡുകളൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. പലരും ആ കാർഡുകളൊക്കെ റിലീസ് കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. കാരണം ഒരു യൂസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് റിലീസ് കളഞ്ഞിട്ടുണ്ട്. കാരണം കോൺട്രാക്ട് റിന്യൂ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ വളരെ കുറവാണ് നമുക്ക് നമ്മുടെ ഗെയിമിൽ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അവരതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി തുടങ്ങി GP വെച്ച് പണ്ടത്തെ പോലെ GP വെച്ച് നമുക്ക് പ്ലേയേഴ്സിനെ റിന്യൂ തളിപ്പിക്കുക എന്ന് അവർ പറയുന്നുണ്ട്. എല്ലാ അപ്ഡേറ്റിലും പലരും കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ കുറേ പേര് പറയണ കേട്ട് ഗ്രൂപ്പിലൊക്കെ കുറേ നാളായിട്ട് മെയിൽ തന്നെ ഒരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ കോൺട്രാക്ട് റിന്യൂവിങ് ആളൊക്കെ ആ ഒരു ഐറ്റമൊക്കെ മാറ്റി GP ആക്കിയിട്ടുണ്ട്. ഒരു പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോൺട്രാക്ട് റിന്യൂവിൽ ടിക്കറ്റ് 60 ദിവസത്തെയും 10 ദിവസത്തെയും അത് വെച്ച് നമുക്ക് റിന്യൂ ചെയ്യാം. അതല്ലാണ്ട് GP വെച്ചും റിന്യൂ ചെയ്യാൻ പറ്റും. എത്ര GP ആണെന്ന് വരെ പറഞ്ഞിട്ടില്ല. പണ്ടൊക്കെ വളരെ കുറച്ച് GP ആണെന്ന് പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ആ ഒരു ടിക്കറ്റിനൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ലിക്ക് GP ആൾ വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പോൾ GP ഒരു കോൺട്രാക്ട് റിന്യൂവിങ് ആളൊക്കെ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് പ്ലേയേഴ്സിനൊക്കെ ഇനി റിന്യൂ ചെയ്ത് കളിപ്പിക്കുക.
നിങ്ങൾക്ക് ബൂസ്റ്റേഴ്സോ എപ്പിക്കോ പഴയ ലെജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് തീർന്നവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജി പി വെച്ച് റിന്യൂ ചെയ്തവരെ വീണ്ടും കളിപ്പിക്കാവൂ എന്നാണ്. ഭയങ്കര ഹൈ ജി പി ഒക്കെ ആണെങ്കിൽ എന്തായാലും ആവശ്യത്തിലോ കറക്റ്റ് പ്ലെയർ അത്ര റിന്യൂ ചെയ്ത് കളിപ്പിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ട് ലസ്റ്റ് ജി പി വെച്ച് റിന്യൂ എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഗെയിമൊക്കെ ഒന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ജി പി അതിനാവശ്യമായിട്ട് വരുമെന്ന്. ഇപ്പോൾ കുറേ നാളത്തെ ഒരുപാട് പരാതിയാണ് നമ്മുടെ ലെജൻസിനൊന്നും കളിപ്പിക്കാൻ പറ്റുന്നില്ല, ടിക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് യൂസ് ചെയ്യാനും സാധിക്കണില്ലെന്ന്. അപ്പോൾ അതെന്തായാലും ഈ ഒരു അപ്ഡേറ്റിലൂടെ എന്തായാലും തീരണതായിരിക്കും. അതല്ലാണ്ട് ഇപ്പോൾ എനിക്കൊക്കെ ആയാലും കുറേ പ്ലെയർ ഒഫ്തിക്ക് നല്ല ലീക്കുള്ള പ്ലേയേഴ്സിനൊക്കെ ഉണ്ട്. പണ്ടത്തെ ഹൈലൈറ്റ് കാർഡ് വലുത് ഒരു ഹാളൻ്റെയൊക്കെ പോലത്തെ ഹൈലൈറ്റ് കാർഡുകളൊക്കെ കോൺടാക്ട് ചേർന്ന് പോയിട്ടുണ്ട്. റുഡികാരനൊക്കെ കോൺടാക്ട് ചേർന്ന് പോയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഇതുകൊണ്ട് നല്ല ലീക്ക് റിന്യൂ ചെയ്ത് കളിപ്പിക്കും. ഈ കാരണം കൂടെ അതിലൊക്കെ കളി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജി പി വെച്ച് റിന്യൂ ഇല്ലെങ്കിൽ ആളൊക്കെ എന്തായാലും ബസ് പോലെ വീണ്ടും ഈ ഫുട്ബോളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് റിന്യൂ ചെയ്ത് ഇഷ്ടമുള്ള പ്ലെയറെ കളിപ്പിക്കാവൂ എന്നുള്ളതാണ് വേറൊരു ചേഞ്ചിങ് ആളൊക്കെ അവർ പറയണത്. പിന്നെ തീർഡായിട്ടാണ് അത് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ സെലിബ്രേഷനാണ്. നമുക്ക് ഓൺലൈൻ മാച്ചിൽ അറിയാം, ഗോൾ അടിച്ച് കഴിഞ്ഞാൽ അവരടിച്ച ആൾ ഗോൾ സ്കിപ്പ് ചെയ്യാണ്ട് നമുക്ക് സെലിബ്രേഷൻ സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഗോളിങ് ആളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളാണ് ഗോളിച്ചെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട ഗോൾ സെലിബ്രേഷൻ പോകില്ല ഓൺലൈൻ മാച്ചിലൊക്കെ. അപ്പോൾ എന്താണ് അതിലൊരു ചേഞ്ചിങ് ആളൊക്കെ ഒരു കൊണ്ടുവരുന്നത്. ഇനി തുടങ്ങി ഓൺലൈൻ മാച്ചസിനകത്ത് ഒരു ആവശ്യമാണ് അൺസ്കിപ്പബിൾ സെലിബ്രേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. വേറെ ഒക്കെ ഒപ്പോണനെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റും, അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് സെലിബ്രേഷൻ കാണുന്നത് ഇനി ഒരുപാടൊന്നും കാണാൻ പറ്റില്ല, ആകെ ഒരെണ്ണം നമുക്ക് അത് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ സെലിബ്രേഷൻ സ്കിപ്പ് ചെയ്യണ കേസ് ഒക്കെ ആണെങ്കിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒരുപാട് പേർക്ക് സെലിബ്രേഷൻ ചെയ്യണതായിരിക്കും ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യണവരായിരിക്കും. വേറെ കുറേ പേർക്ക് അത് വെറുപ്പിക്കലായിട്ട് തോന്നുന്നവരുണ്ട്. മറ്റും സെലിബ്രേറ്റ് ചെയ്യണത് ഇഷ്ടപ്പെടാത്തവരും ഒരു കാറ്റഗറിനകത്ത് കാണണം, രണ്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു സ്കിപ്പ് ചെയ്യണം അല്ലെങ്കിൽ അൺസ്കിപ്പബിൾ സെലിബ്രേഷൻ ഒരെണ്ണം ആക്കിയവർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഓടിച്ച സെലിബ്രേറ്റ് ചെയ്യും, ഒപ്പം ഓടിച്ച് കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ അത് വാശി ചെയ്യുമ്പോൾ തിരിച്ച് ഗോൾ അടിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വെറുതെ ഒരു മെനയില്ലാത്തൊരു സൈസ് ഗോളൊക്കെ അടിച്ചിട്ട് ഷോയിടുമ്പോഴാണ് പൊളിഞ്ഞ് വരണം. അല്ലാണ്ട് ഈ ഫുട്ബോളുള്ള സംഭവം സെലിബ്രേഷൻ അത് ചെയ്യണമെങ്കിൽ എനിക്കുവലിയ എതിർപ്പില്ലാത്ത ഒരാളാണ്. പിന്നെ കണ്ടൻ ക്രിയേറ്റേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റീൽ ചെയ്യുക, ഷോർട്സ് ചെയ്യുക, പ്ലേ റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻട്രോ ഉണ്ടാക്കുക, അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സെലിബ്രേഷൻ വന്നാലാണ് എൻ്റെ ഒരു കംപ്ലീഷനെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകളും കാണും കുറേ കമൻസും, അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ എയർ ബോൾ ഇട്ട് പണ്ടൊക്കെ ബാക്ക് പാസ് അങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ തന്നെ പറയാറുണ്ട് ഈ ഷോ ഇങ്ങനെ കാണിച്ച് ഓടിച്ചിട്ടാണ് ഈ സെലിബ്രേഷൻ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ വെറുപ്പിക്കുന്നവരുണ്ടാവും ഒരുപാട്. അപ്പോൾ എന്തായാലും അത് ലിമിറ്റ് ചെയ്ത് ഒറ്റ എന്നിട്ടാണ് നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുന്നത്. ഒറ്റ സെലിബ്രേഷൻ ആക്കി അവർ കുറച്ചിട്ടുണ്ട്, വേറെ എല്ലാം സ്കിപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ലാസ്റ്റ് അപ്ഡേറ്റിന് ശേഷം നമുക്ക് ഗെയിമിംഗ് തുണിയത് അവൈലബിൾ ആവാണ്ട്. ഇത് ഓൺലൈൻ മാച്ചിലായിരിക്കും എന്തായാലും അവൈലബിൾ ആവണത്. ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ് റീസെറ്റിംഗ് ആളൊക്കെ നമ്മൾ ഒരുപാട് മെയിൽ വെച്ച് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് പ്രോഗ്രസിനെ ആളൊക്കെ റീസെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത്ര നാൾ ഫ്രീ ആയിട്ട് നമുക്ക് റീസെറ്റിംഗ് ആളും കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം തീരണ്ടായിരുന്നു, പക്ഷേ അത് അവർ നമുക്ക് എന്താണ് ഇൻക്രീസ് ചെയ്ത് ഈ ഒരു മാസത്തേക്ക് തന്നായിരുന്നു. അപ്പോൾ അത് ഇന്ന് എൻ്റെ ലാസ്റ്റ് ദിവസം ആണ്. നാളത്തെ മെയിൻസിന് ശേഷം നമ്മൾ ജി പി കൊടുക്കേണ്ടി വരും. ഭയങ്കര ഹൈ റേറ്റഡ് പ്ലെയേഴ്സ് ആണെങ്കിൽ 4-5 ലക്ഷം ജി പി ഒക്കെ ആകും ഒരു പ്ലെയറെ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്ത് പഴയ വേറെ ഇഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്യണം. എൻ്റെ ഫ്രീ ആയിട്ടുള്ള ഒരു ഫീച്ചറിങ് ആളൊക്കെ ഇന്നും കൊണ്ട് തീരണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ റീസെറ്റ് എടുക്കണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് എടുക്കുക, സോർട്ട് ചെയ്തൊന്ന് ഓവറോളിലേക്ക് ഇട്ടിട്ട് അപ്പോൾ ടോപ്പ് പ്ലെയർ മുകളിൽ വരും. അവരെയൊക്കെ ഒന്ന് ഇക്കേക്ക് നോക്കുക, ആർക്കെങ്കിലൊക്കെ പ്രൊഫഷൻ പോയി ഇനി കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ ഇഷ്ടം വേറെ രീതിക്കൊക്കെ മാറ്റണം. കാരണം നമ്മുടെ കളിങ് ആളൊക്കെ അനുസരിച്ച് നമ്മൾ ബാറ്ററി വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നമുക്ക് വേറെ പ്ലെയറിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടാവും, ഇന്നത് ഈ കസ്റ്റമൈസ് ചെയ്യണം പോലെ ഇരിക്കേണ്ടാവും. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ചവറോ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, കാരണം അത്രത്തോളം ജി പി ആവശ്യമായിട്ട് വരും. ഒരുപാട് ജി പി നമ്മുടെ നിന്ന് പോകും. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് മാക്സിമം ഗെയിമിൽ കയറിയിട്ട് ആ ഒരു ആർക്കെങ്കിലൊക്കെ റീസെറ്റിംഗ് ആളും കൊടുക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ പ്രോസസ് റീസെറ്റ് ചെയ്ത് നല്ല ഈ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ നോക്കാം. പിന്നെ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഫ്രൈഡേയുടെ കോയിൻ സെയിലാണ്. രണ്ട് അത്യാവശ്യം നല്ലൊരു പാക്കിനകത്ത് ഡിസ്കൗണ്ടിങ് ആളൊക്കെ ഈ ബ്ലാക്ക് ഫ്രൈഡേയുടെ പേരിൽ ഒരു കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റിംഗ് ആളൊക്കെ ഇന്നും കൊണ്ട് തീരാണ്. നിങ്ങൾക്ക് എല്ലാ കോയിൻസും ആളെ വാങ്ങിക്കണവരൊക്കെ ആണെങ്കിൽ ഇന്നുകൊണ്ട് വാങ്ങിക്കാൻ നോക്കുക. അതിലിപ്പോൾ ഇങ്ങനെ മറ്റേ മണി അവേഴ്സ് കിടക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ആ ഒരു ഓഫറിങ് ആളെ നീട്ടണമെങ്കിൽ ഇന്ന് കോയിൻ്റെ ഓഫർ കൊണ്ടുവന്നൊന്നും അറിയുന്നില്ല. ഏതായാലും കോയിനിൻ്റെ ഒന്നും തന്നെ ഒന്നുമില്ല. അപ്പോൾ വാങ്ങിക്കാതായാലും പ്ലാൻ ചെയ്തിരിക്കണ്ടെങ്കിൽ എന്തായാലും ഇന്നുകൊണ്ട് ഒരു ഓഫർ തീരും. അത് വാങ്ങിക്കേണ്ടവർക്കോണി വാങ്ങിക്കാവുന്നതാണ്. അതും കൂടെ പറയുകയാണ്. അപ്പോൾ വീഡിയോ അങ്ങോട്ടാണ് നെക്സ്റ്റ് മന്ത് വരാമെന്ന അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളൊക്കെ ഒരു ഒഫീഷ്യലി സൈറ്റിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ വീഡിയോ കൂടെ പറഞ്ഞത് കുറേ ഇന്നലെ തന്നെ കമൻറ്റ് അകത്ത് ചോദിച്ചായിരുന്നത് ശരിക്കും ഉള്ളതാണോ അതോ ഫേക്കൊക്കെയാണ്. അപ്പോൾ ഒരു ഒഫീഷ്യലായിട്ട് ഗെയിമിലും സൈറ്റിൽ ഇട്ടാണ് നോട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു ചേഞ്ചസ് ഞങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അടുത്തൊരു അപ്ഡേറ്റിനകത്ത് ഇങ്ങനെ കോപ്പിൻ്റെ ഒരു ഇവൻറ്റിനോട് പ്രതീക്ഷിക്കുക. കോൺട്രാക്ടിലും ഞങ്ങളൊക്കെ ജി പി ആവുണ്ടെങ്കിൽ ഒരുപാട് പ്ലേസ് നമുക്ക് റിന്യൂ ചെയ്ത് കളിപ്പിക്കാൻ സാധിക്കും. പിന്നെ പ്രോഷർ റീസെറ്റും ആ ഒരു കോയിൻ്റെ ഇതൊക്കെ ഇന്നുകൊണ്ട് തീരും. വിലയും ചെയ്യാണ്ടെങ്കിൽ ഇന്ന് അക്കൗണ്ടിൽ കയറി ചെയ്യാൻ നോക്കാം. നാളെ മിനിൻസ് ചെയ്യും ഇതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒരു 1 വീക്ക് കൂടി കഴിഞ്ഞാൽ പുതിയൊരു അപ്ഡേറ്റിംഗ് ആളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഒപ്പിനിസിങ്ങളൊക്കെ എന്തായാലും പറയാൻ ഡോട്ടുകളൊക്കെ ചോദിക്കുക. അടുത്തിടെ കാണാം. ഓക്കെ.